നിങ്ങളെല്ലാവരും ഓടിയാൽ ഞാൻ പിന്നാലെ ഓടിയെത്തും. ചാടി ചാടി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അടികൈ കണ്ടസാറേ, വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടോ? എന്നാ പിന്നെ ഓടിയേ പറ്റൂ. ഫ്രിഡ്ജിൽ വലിയ വലിയ മാങ്ങകളുണ്ട്. ഞാൻ ഓടിയിട്ടാണെങ്കിൽ എന്റെ വെയിറ്റ് കൂടുന്നുണ്ട്. അല്ല, എന്റെ ഈ ടവലിൽ എങ്ങനെയാ കാല് മുളച്ചു വന്നേ? ഇത് എന്റെ കാലായിരുന്നു മകനെ. നീ എന്റെ കാലിൽ തൊട്ടിരിക്കുന്നു, നിനക്കിനി നല്ലത് മാത്രമേ വരൂ. വത്സൻ, മനുഷ്യനിൽ നിന്ന് വീണ്ടും കുരങ്ങാവുന്നത് എന്തിനാണ്? എന്റെ പേര് വത്സൻ എന്നല്ല, കന്ന എന്നാ. വത്സനായിക്കോട്ടെ, കന്നയായിക്കോട്ടെ, നീ എത്രയും പെട്ടെന്ന് വത്സനാകാനുള്ള യോഗമുണ്ട്. വാതുറക്ക് വാതുറക്ക്, പ്രസാദം കഴിക്ക. ഗോപിയുടെ ഭാര്യയുടെ പേര് മേഴ്സി എന്നാണ്. ഇപ്പൊ നിങ്ങൾ എനിക്ക് തന്നത് ലസിയാണ്. അടികൈ, ഇത് ലസി ബാബയാണ്. തലവരെ എന്താണെന്ന് അറിയാൻ കഴിയുന്നവൻ. ബാബ, ഇയാളുടെ തലയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ധനയോഗമുണ്ടാകും, പിന്നെ ഒരുപാട് സമ്പത്തുമുണ്ടാകും, പക്ഷേ വിപത്തുമുണ്ടായേക്കാം. ഇന്ന് ഞാൻ കണി കണ്ടത് ആരെയാണെന്ന് എനിക്കറിയില്ല. ഇവരെന്താണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അടികൈ, വിഡ്ഢിയായ ബാലക, എല്ലാം വിപത്തിൽ കലാശിക്കും. അത് കാരണം നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, നിനക്ക് മുറിവുകളും ഉണ്ടാകാം. സൂക്ഷിച്ചും കണ്ടും നടന്നോളണം. ഇക്കാര്യത്തിലൊന്നും എനിക്ക് അത്ര വിശ്വാസം പോരാ. അഥവാ ഞാൻ പറഞ്ഞ സത്യമുണ്ടെങ്കിൽ നീ എന്റെ ആശ്രമത്തിലേക്ക് വന്നേക്ക്. ഇത് നീ ഒരു മത്സരമായിട്ട് കരുതിയാൽ മതി. ഇതെന്റെ ആശ്രമത്തിന്റെ വിലാസം. ഞാൻ അവന്റെ കാറിൽ കൊണ്ടുപോയി 100 രൂപ വെച്ചേക്കാം. നീ അവന്റെ കാറിനകത്ത് കയറിക്കോ, എന്നിട്ട് വീട്ടിൽ പോയി തക്കം കിട്ടുന്ന സമയത്ത് അപകടമുണ്ടാക്കണം. ഓക്കേ. ആഹാ, 100 രൂപ. കുറച്ച് മാത്രമേ സത്യമുള്ളെങ്കിലും ബാബു പറഞ്ഞ അച്ചട്ടായല്ലോ. ധനം ഇപ്പൊ കിട്ടി. ബാബ, അങ്ങ് പരമജ്ഞാനിയാണ്. അങ്ങയുടെ എല്ലാ പ്രവചനങ്ങളും സത്യമായിരിക്കുന്നു. എന്റെ മുട്ടയിൽ നിന്നും ദാ എലി പുറത്തു വന്നു. ബാബേ, ഞാൻ വിശന്നിരിക്കുകയായിരുന്നു, പക്ഷെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് കഴിക്കാനുള്ള അന്നം വഴിയിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി. എല്ലാവരും പ്രസാദം കഴിക്കൂ, എല്ലാവർക്കും നന്മയേ വരൂ. ഹലോ, ഹലോ. ഉണ്ണിയാണോ സംസാരിക്കുന്നത്? എന്റെ അമ്മയ്ക്ക് ഞാൻ കണ്ണിലുണ്ണിയാണ്, പക്ഷെ എന്റെ കൂട്ടുകാരൻ സണ്ണിയാണ്. അടികൈ, ആഹാ, കാലക്കെ, ഇനി മറ്റൊരു കവിത കൂടെ പറയൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കഥ പറയാം. ഉറങ്ങാൻ നേരം പറ്റുമെങ്കിൽ ഒരു ഗുഡ് നൈറ്റും പറയാം. അടികൈ, ഓ മതി മോനെ മതി, നിന്റെ കവിതകളുടെ ഫാനാണ് ഞാൻ, വലിയ ഫാൻ. സന്യാസം സ്വീകരിക്കുന്നതിന് മുൻപ് കവിതകൾ കേൾക്കുമായിരുന്നു. ഞാൻ എന്റെ 200 മില്യൺ പൗണ്ട്സ് സ്വത്ത് നിന്റെ പേരിൽ എഴുതാൻ പോവുകയാണ്. 200 മില്യൺ പൗണ്ട്സോ? ഇത് ഇന്ത്യൻ രൂപയാകുമ്പോ എത്രയായി? ഞാൻ സന്യാസം സ്വീകരിച്ചിരിക്കുകയാണ് വത്സ. ഇനി ഞാൻ സ്വത്തിനെ കുറിച്ചോ സമ്പത്തിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. ബ്ലോക്ക് ഓഫീസിൽ ചെന്നപ്പോ മൊത്തം ബ്ലോക്ക് ആയതുപോലെ ഉണ്ട്. ലസി ബാബ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദാ ഇപ്പൊ സത്യമാവുന്നുണ്ട്. ഓഹോ, എന്താ ലസി ബാബയോ? ആ അതേടാ,
ലസി ബാബ എന്നോട് പറഞ്ഞു എനിക്ക് ധനയോഗം ഉണ്ടെന്ന്. എനിക്ക് ഒരു 100 രൂപ കിട്ടി. ബാബ പറഞ്ഞു സമ്പന്നനാവുമെന്ന്. 200 മില്യൺ പൗണ്ടിന്റെ സമ്പത്ത് കിട്ടി. പിന്നെ ലസി ബാബ പറഞ്ഞിരുന്നു ആപത്ത് വരുമെന്ന്. ഓ, മോളിൽ നിന്ന് ചെടിച്ചട്ടി തലയിലേക്ക് വീണു. പക്ഷെ താങ്കളുടെ വീട്ടിന്റെ മുകളിൽ ചെടിച്ചട്ടി ഒന്നും ഇല്ലല്ലോ. അതേതായാലും ഭാഗ്യമായി, മോളി ചെടിച്ചട്ടി ഇല്ലാഞ്ഞിട്ട് പോലും തലേ വീണില്ലേ. ലസി ബാബയുടെ അനുഗ്രഹം. ഓഹോ, അദ്ദേഹത്തിന് കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. ഇത് ഭാഗ്യമല്ല, പ്ലാനാണ്. ഏത് നമ്പറിൽ നിന്നാ 200 മില്യൺ പ്രോപ്പർട്ടിയുടെ കോള് വന്നത്? ആ നമ്പർ ഒന്ന് ഡയൽ ചെയ്യ്. Honey bunny are chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Pow cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, the crazy chase. Brand new game. Download now only on Google Play Store. നമ്പറി വിളിച്ചിട്ട് കിട്ടുന്നില്ല. സന്യാസി ആയെന്ന് തോന്നുന്നു. ഓഹോ, ആ ഡോഗി ബാബ താങ്കളെ വിധിയാക്കിയതാണ്. സംശയമുണ്ടോ? എന്റെ സമ്പന്നനാകാനുള്ള സ്വപ്നം തകർന്നു പോയി. തലയിൽ ചെടിച്ചട്ടി വീണത് മാത്രം ബാക്കിയായി. അടികൈ, ഞാനാ ബാബയെ വെറുതെ വിടുകയില്ല. ലസി ബാബയ്ക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്താൽ നമ്മൾ അവര് വെറുതെ വിടുകയില്ല. പിന്നെന്താ കഴുതയെ വെറുതെ വിടണമെന്നാണോ? അല്ല, വരൂ, അയാളുടെ ആശ്രമത്തിലേക്ക് പോവാ. വേണ്ട, അയാളെ ആളുകളെ ജോഗാസ് പാർക്കിൽ വെച്ചാ കൊടുക്കുന്നത്. നമ്മളിപ്പോ അയാളെ അതേ തന്ത്രത്തിൽ തിരിച്ചടിക്കും, എന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യും. ഒരൈഡിയയുണ്ട്. തലയിൽ എന്തിനാണ് ചെടിച്ചട്ടി ഇട്ടത്? അയാൾക്ക് പുറിവുണ്ട്. അയാൾ എങ്ങനെ കാശ് കൊണ്ടുവരും? എന്തെങ്കിലും ചെയ്യണേ. ഞങ്ങളുടെ ഈ ഡീല് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ്. ഒന്നും തന്നെ നടക്കില്ല. നിന്റെ ഈ ഡീൽ ഫൈനലിൽ എത്തില്ല മകനെ. ഞാൻ എത്ര ലക്ഷം വേണമെങ്കിലും തരാം. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കൂ. സാർ, ബാബ വേണ്ടെന്ന് പറഞ്ഞ അപ്പോ ഡീലിനെ മറന്നേക്കണം. അത് എങ്ങനെയാണ് കഴിയുക? 100 കോടിയുടെ ഡീല് ഞാൻ എങ്ങനെയാണ് മറക്കുക? ബാബ, ഞാൻ 5 ലക്ഷം രൂപ തരാം. ഈ ഡീൽ ഒന്ന് ഫൈനൽ ചെയ്യൂ. ഉപായം പറഞ്ഞു തരൂ. അതെ, നിങ്ങളുടെ ഭാവി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. താങ്കൾക്കൊന്നും സംഭവിക്കില്ല. സംശയമുണ്ടോ? ഫുട്പാത്തിൽ തത്തയും കൊണ്ടിരിക്കുന്ന ജോൾസിയൻ, നിങ്ങളുടെ ഭാവി എങ്ങനെ പറയുവാനാണ്? എന്താ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഞാൻ പറഞ്ഞു തരാം. ബൽസ, ഞങ്ങളുടെ സേഡ്ജി അങ്ങനെ പെട്ടെന്ന് ആരെയൊന്നും വിശ്വസിക്കില്ല. നാം ലസി ബാബയാണ്. എല്ലാ നാട്ടുകാർക്കും എന്നെ അറിയാം. ഞാൻ പ്രവചിച്ചതെന്തും ഇന്ന് വരെ നടക്കാതിരുന്നിട്ടില്ല. എടാ, ഇതാണ് നമ്മുടെ ലസി ബാബ. ബാബ, ഞങ്ങളുടെ ഡീൽ നടക്കുകയാണെങ്കിൽ 100 കോടിയുടെ ചെരുപ്പ് നിങ്ങൾക്ക് ഞങ്ങൾ വാങ്ങിച്ചു തരാം. പക്ഷെ ആദ്യം ഇദ്ദേഹത്തിനെ തെളിയിക്കേണ്ടി വരും ഇദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ സത്യമാണെന്ന്. കൊടുക്കും. ഇയാൾ ഇത്രയും വലിയ ബാബയല്ലേ. എല്ലാ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഞാൻ ഇത് കൊടുക്കും. അല്ലേ, ശരിയല്ലേ ബാബാജി? പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ബാബ നിങ്ങളുടെ മുന്നിൽ അത്ഭുതം കാണിക്കാൻ പോവുകയാണ്. ഇന്ന് മണ്ടത്തരമൊന്നും കാണിക്കരുത്. ലസി ബാബ വിജയിക്കട്ടെ. ബാബ, അങ്ങൊരു പ്രവചനം നടത്തിയാലും ചിലപ്പോ സത്യമായാലോ? അപ്പോ സേഡ്ജി നിങ്ങളുടെ സഹായം തേടും, കൂടാതെ നല്ല ദക്ഷിണയും തരും. ബാബാജി, ഒന്നല്ല, 5 പ്രവചനങ്ങളാണ് നടത്താറുള്ളത്. കൂടാതെ അതെല്ലാം തന്നെ സത്യമാകാറുമുണ്ട്. ശരി ബാബാ, അങ്ങ് പറഞ്ഞാട്ടെ. 5 മിനിറ്റിനുള്ളിൽ നിനക്ക് ഡീല് പൂർത്തിയാക്കാനുള്ള കോൾ വന്നിരിക്കും. എന്നാൽ ഇന്ന് നിനക്ക് വാഹനപാഠം ഉണ്ടാകാനുള്ള യോഗമുണ്ട്. കൂടാതെ അതിന്റെ വിശിഷ്ടമായ വസ്തു കളവ് പോകും. ഹണി, നീ അടുത്ത മരത്തിന്റെ പുറകിലോട്ട് പൊക്കോ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ ഫോൺ ഇതാ. Ah!
അല്ല, ഇത് ലസി ബാബയുടെ ശിഷ്യനല്ലേ? സംശയമുണ്ടോ? ബാബാജിയുടെ മുഴുവൻ പ്രസാദവും പുറത്തു വന്നല്ലോ, സംശയമുണ്ടോ? ഇവനും ബാബാജിയുടെ ശിഷ്യനാ. ആ പ്രവചനത്തിൽ പറഞ്ഞിരുന്ന അപകടം ഉണ്ടാക്കാൻ വന്നതാ. ഇത് രണ്ടാമത്തെ ശിഷ്യനാണ്, കളവ് പോകുമെന്ന് പറഞ്ഞത് സത്യമാക്കാൻ വേണ്ടി വന്നതാണ്. ഇതായിരുന്നു ബാബയുടെ ലസി പ്രസാദത്തിന്റെ രഹസ്യം. ഇയാളൊരു കഴുതയാണ്. എന്നെ കഴുത എന്ന് വിളിക്കുന്നു, ഞാൻ നിന്നെ ശപിക്കുന്നു, നിന്റെ ഭാവി അപകടത്തിലാണ്. ബാബാജി, അങ്ങേക്ക് അങ്ങയുടെ ഭാവി അറിയാവുന്നതാണോ? എല്ലാം മംഗളം തന്നെയാണ്. പക്ഷെ എന്റെ പ്രവചനത്തിൽ അങ്ങേക്ക് തല്ല് കിട്ടാൻ സാധ്യതയുണ്ട്, സംശയമുണ്ടോ? ഓ 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